നമസ്കാരം പ്രിയരി ഇന്നത്തെ ഒരു വിഷയം പ്രധാനമായിട്ടും ഒരു ഇൻസ്പിരേഷണൽ തോട്ടാണ് എന്തിനു വേണ്ടി ഓടുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എങ്ങനെ ഓടുന്നു എന്നതും ഇതൊരു ചിന്താവിഷയമെന്ന രീതിയിലൊന്നും നാം ഒന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചാലോ ദിവസവും സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ മകളെ അമ്മ ഓർമ്മിപ്പിക്കും നിനക്ക് ക്ലാസ്സിൽ മൂന്നാം സ്ഥാനമായിരിക്കണം ഇത് നിന്ന സുഹൃത്തൊരിക്കൽ അമ്മയോട് ചോദിച്ചു നീ എന്താണ് മകളെ ഇങ്ങനെ ഉപദേശിക്കുന്നത് നിൻ്റെ മകൾ ക്ലാസ്സിൽ ഒന്നാമതല്ലേ അവൾ പരീക്ഷയിൽ ഒന്നാമതെന്നല്ലേ എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ എന്തേ പറയുന്നു അപ്പോൾ അമ്മയുടെ ആൻസർ ഇപ്രകാരമായിരുന്നു അവൾ എന്നെ നന്നായി അനുസരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഒന്നാം സ്ഥാനം ഈശ്വരനും രണ്ടാം സ്ഥാനം സഹപാഠിക്കും കൊടുക്കാനാണ് അവൾ അത് കൃത്യമായി ചെയ്യുന്നുണ്ട് അങ്ങനെ അവൾ എന്നും ഒന്നാമതായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത് സി മറ്റുള്ളവരെ തോൽപ്പിക്കാൻ മാത്രമേ സ്വയം ജയിക്കാൻ കഴിയൂ എന്ന് പഠിപ്പിക്കുന്ന മത്സര പരീക്ഷകളും പഠനരീതികളും ഒരു ജേതാവിനെയും സൃഷ്ടിക്കുന്നില്ല എന്ന സത്യം എന്നും രാവിലെ അവരനെ തോൽപ്പിക്കണമെന്ന വിചാരവുമായി ഇറങ്ങുന്നവർക്ക് എങ്ങനെയാണ് ക്രിയാത്മക ചിന്തയുണ്ടാകുന്നത് എങ്ങനെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാനാകുന്നത് പരാജയപ്പെടുത്താൻ ഇറങ്ങുന്നവരുടെ മനഃശാസ്ത്രം എന്താ ഭീതയും അസൂയയും ശത്രുതയുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്നതാണ് സത്യം സ്വന്തം പ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ അന്യൻ്റെ മത്സരക്ഷമത തകർക്കുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തുക തന്നെ ചെയ്യും ജയിക്കാനായി മാത്രം ഓടുന്നവരുണ്ട് ജീവിക്കാൻ വേണ്ടി ഓടുന്നവരുണ്ട് തോൽക്കാതിരിക്കാൻ വേണ്ടി ഓടുന്നവരുണ്ട് ലക്ഷ്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൻ്റെ ഗുണനിലവാരവും പ്രവർത്തന രീതികളും മാറും അതിജീവന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും ചുറ്റിലും അവരെ ബഹുമാനിക്കുന്നതും അവർക്ക് വേണ്ടി ഒന്നും മാറി നിൽക്കുന്നതുമാകാം ജീവിതത്തിൻ്റെ ധന്യനിമിഷം സമൂഹത്തിന് ബലം നൽകുന്നവൻ സ്വയം ബലപ്പെടുത്തുകയും കൂടി ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടി ഓടുന്നു എന്നതുപോലെ തന്നെ എങ്ങനെ ഓടുന്നു എന്നതും പ്രധാനമല്ലേ ചിന്തിക്കുക ചിന്തിച്ച് ഈ ഒരു ചിന്താവിഷയം നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ഇൻസ്പിറേഷൻ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ വാച്ച് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫൈ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഞാനിടുന്ന ഓരോ വിഷയവും നിങ്ങൾക്കനുകൂലമാകുന്നത് നിങ്ങൾക്ക് വേണ്ടത് പഠനമാണോ ഇൻസ്പിരേഷനൽ ആണോ ഏത് തരമായാലും എൻ്റർടൈൻമെൻറ്റാണോ എന്തായാലും ശശികലാസ് ബ്ലൗസിലെ ഉണ്ടായിരിക്കും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതേ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദി താങ്ക് സോ മച്ച്